ഹലോ ഗുഡ് മോർണിംഗ്. അന്നസ് ഉദ്മാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണെന്നറിയില്ല, എന്തായാലും രാത്രി ഉറക്കം ഭയങ്കര കമ്മിയായിരുന്നു കേട്ടോ. ഒന്ന് ചാനൽ മോണിറ്റൈസേഷൻ അതിൻ്റെ സന്തോഷം, പിന്നെ ഇന്ന് ചെറിയൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് ഈ ഒരു വീഡിയോൻ്റെ ആയിരിക്കില്ല, നെക്സ്റ്റ് വരുന്ന വീഡിയോൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് കണ്ടൻറ്റ് എന്നല്ല, അത് കംപ്ലീറ്റ് ഒരു ഇവൻ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോൻ്റെ ഇൻട്രോ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേര് അന്ന് ഞാൻ കമ്മലിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ കമ്മൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്, സ്വർണ്ണക്കമ്മലുകളാണ് കേട്ടോ അതിൻ്റെ കളക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു, ചേച്ചി കുറച്ചും കൂടിയുള്ള, അപ്പം അന്ന് എൻ്റെ കയ്യിൽ മുഴുവൻ കമ്മലുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, ജോൺ സാറിൻ്റെ കസ്റ്റഡിയിലായിരുന്നു, ഒക്കെ ജോൺ സാറിൻ്റെ കസ്റ്റഡിയിലാണ്. ബിക്കോസ് ഞാൻ അതും കൊണ്ട് പല ഉടായ്പകളും കാണിക്കുന്നത് കൊണ്ട്, പലരെ സഹായിക്കുന്നതാട്ടോ, അങ്ങനെ കുറേ ഉടായ്പകൾ കാണിക്കുന്നുണ്ട് ജോൺ സാറിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. പക്ഷേ ഞാൻ ഇത്തവണ കാലിക്കറ്റ് വന്നപ്പോൾ എൻ്റെ കമ്മൽ കളക്ഷൻസ് ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്വർണ്ണ കമ്മൽ കളക്ഷൻസ് ആണ് കേട്ടോ. കാണിച്ചു തരാവേ, കുഞ്ഞു കുഞ്ഞു കമ്മലുകളാണ് കേട്ടോ, എല്ലാം തീരെ പൊടി പൊടി കുഞ്ഞി കമ്മലുകളാണ്. സ്വർണം ഇവിടെ വീണാൽ അപ്പുറം കിടക്കും, വീണെടുത്തുണ്ടാവില്ല, അതാണ് കുഴപ്പം. അപ്പോൾ കുഞ്ഞി കുഞ്ഞി കമ്മൽ കളക്ഷൻസ് കാണിച്ചത് ഓരോന്നോരോന്നായി കാണിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഇത് എൻ്റെ ഒരു കുഞ്ഞി ഡയമണ്ട് കമ്മലാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഉണ്ട് ഈ ഡയമണ്ട്. നമ്മുടെ ഇവിടെ റീച്ചായപ്പോൾ മുതൽ ഈ കമ്മൽ എല്ലാവരും ഒരു പാഷനായിട്ട് കൊണ്ടു നടന്നൊരു സംഭവമാണ്. ഇതിന് പ്രസ് ബട്ടൺ കേട്ടോ. എനിക്ക് കമ്മലുകൾ അധികം പ്രസ് ബട്ടനെ ഇഷ്ടം, കാരണം എൻ്റെ കാത് കുത്തിയത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് കേട്ടോ. അത് കൃത്യമായി പറഞ്ഞാൽ ജോൺ സേട്ടൻ്റെ കൂടെ പോയ സമയത്താണ് എൻ്റെ കാത് കുത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള കുഞ്ഞി ഇതുള്ള കമ്മലുകളാണ് കൂടുതലുള്ളത്. ഇത് പ്രസ് ബട്ടൺ ടൈപ്പാണ് കേട്ടോ. കുറേ എണ്ണത്തിന് ജോഡിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് വന്നിട്ട് ഏഞ്ചലിന് സ്കൂളിൽ പോകുന്ന സമയത്ത് ജിമ്മിക്കി കമ്മലുകളോ അങ്ങനത്തെ കമ്മലുകൾ ഹാങ്ങിങ് ഉള്ളതൊന്നും ഇടാൻ പറ്റില്ല, റിങ് കമ്മൽ പ്രസ് ചെയ്യുന്നതേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ പണിയായി, കാരണം ഇത് കമ്മൽ വലുതായതുകൊണ്ട് അവരിടാൻ സമ്മതിച്ചില്ല. ഇത് കണ്ടത് നല്ല സ്റ്റോൺ വർക്കൊക്കെ വരുന്നൊരു കമ്മലാണ് കേട്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതൊരു പേളിൻ്റെ കമ്മലാണ് കേട്ടോ. ഇതിന് ഒരു ജിമിക്കി, ഇത് ഞാൻ എക്സ്ട്രാ എക്സ്ട്രാ ഫ്രാൻസിസ് ആലുക്കാസ് എന്ന് വാങ്ങിയതാണ്. ഇതിന് എക്സ്ട്രാ ഞാൻ ഒരു ജിമിക്കി കണ്ടു, ഈ ജിമിക്കിക്കുള്ള സ്റ്റെഡായിട്ടാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. പിന്നെ അതുപോലെ തന്നെ പേളിൻ്റെ മറ്റൊരു കുഞ്ഞിക്കമ്മൽ, ഇത് ഞാൻ ഒരു സമയത്ത് മൂന്ന് കാത് കുത്തി കേട്ടോ, മൂന്ന് ചെവിയല്ല, മൂന്ന് ഇതായിട്ട് അടുക്കടുക്കായിട്ട് കുത്തി. ആ സമയത്ത് ഞാൻ ഇതൊരു കമ്മൽ, അതിൻ്റെ തൊട്ട് ചെറുത്, അതിൻ്റെയും തൊട്ട് ചെറുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കമ്മൽ ആ സമയത്ത് പേളിൻ്റെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഈ കൂട്ടത്തിൽ കാണുന്നില്ല, എവിടെയും വലിക്കും. പിന്നെ ഇതൊരു മാല നെക്ലേസിൻ്റെ കൂടെ കിട്ടിയ സെറ്റ് കമ്മലാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ എന്താണ് ഇതിനെ പറയുക, മരതകം, എമറാൾഡ്, എമറാൾഡിൻ്റെ ലോക്കറ്റും വളയൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ഇടുന്ന അതിൻ്റെ കൂടെ വാങ്ങിയൊരു സെറ്റ്. പിന്നെ ഇതാ ദേശീയ പതാകയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തീർന്ന കളറിൽ ഒരു ജിമിക്കി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഇതൊന്നും ഇപ്പം എൻ്റെ കാതിന് ചേരുന്നില്ല, ഞാൻ ചെറുതിട്ടിട്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ടിലുള്ള കുറച്ച് കളക്ഷൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കളക്ഷൻസ്. ഇതും അതുപോലെ തന്നെ ഒരു ലോക്കറ്റ്, ഇതിന് മാലയില്ല, ഇതിന് ലോക്കറ്റുണ്ട്, ലോക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് വേറെ ഉണ്ട്. പിന്നെ പേള്, ഏറ്റവും കൂടുതൽ എനിക്ക് സ്റ്റോൺ എന്ന് പറയാൻ പേളിലാണ് കേട്ടോ കൂടുതലുള്ളത്. ഇതൊക്കെ പേളിൽ വരുന്നത്. ആ ഇത് നല്ല നെക്ലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് എവിടുന്നാണ് മലബാർ ഗോൾഡ് എന്ന് വാങ്ങിയൊരു സംഭവമാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഇതിന് നല്ല രണ്ട് അടുക്കായിട്ടുള്ള ഡയമണ്ട് നെക്ലേസൊക്കെ ഉണ്ട്, ബട്ട് നൗ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കസ്റ്റഡി. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോണിനോട് കളറിനോട് ഒരു ഭ്രമം തോന്നിയപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെഡായിട്ടും പിന്നെ വേറെയൊക്കെ ആയിട്ടും ഞാൻ കുറച്ച് വാങ്ങിയിരുന്നു. അതൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ, അതിൻ്റെ ഒരു വേറെ ഷേപ്പൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഇതായിരുന്നു വേറെ ഷേപ്പായിട്ട്, മൂന്ന് കാത് കുത്തിയ സമയത്ത് മൂന്നെണ്ണത്തിലിടാൻ വേണ്ടി വാങ്ങിയത്, അപ്പോൾ അതൊരു പ്രാന്ത് കേട്ടോ. പിന്നെ ഇതാണ് ഭീമ ജ്വല്ലറിയിൽ, എൻ്റെ അനിയൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഭീമ ജ്വല്ലറിയിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്തിരുന്നു കേട്ടോ, സീനിയർ അക്കൗണ്ടൻ്റായിട്ട്. ആ സമയത്ത് അവൻ എനിക്ക് ഉണ്ടാക്കിച്ച് തന്നെയാണ് മൂന്ന് ടൈപ്പ് ഡയമണ്ടിൻ്റെ, അത് മൂന്ന് ഇതിലുമായിട്ട് ഇടാൻ വേണ്ടി ഡയമണ്ടിൻ്റെ ഇങ്ങനെയുള്ള ടൈപ്പ് കമ്മൽ. അതിൻ്റെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ ഈശ്വര.
ആ ഏഞ്ചലിൻ്റെ കാതിൽ കിടപ്പുണ്ട്, സോറി. പിന്നെ ഇത് ഡയമണ്ടിൻ്റെത്. പിന്നെ ഇത് കുട്ടികൾക്കുള്ള ബേബി കളക്ഷൻസ് എന്ന് പറഞ്ഞ സ്റ്റാർലെറ്റ്സ്, ലിറ്റിൽ സ്റ്റാർലെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മലബാർ ഗോൾഡിൻ്റെ കുറേ കളക്ഷൻസ് എടുത്തതാണ് കേട്ടോ അത്. പിന്നെ ഇത് അതുകൂടാതെ ഇങ്ങനെ ഇങ്ങനത്തെ പ്രസ് ടൈപ്പ്, എനിക്ക് ഈ സ്റ്റോണിനോടുള്ള ഒരു ഇതുകൊണ്ടല്ല, ഇങ്ങനത്തെ ഒരു പ്രസ് ടൈപ്പ് കമ്മലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതപ്പോൾ അങ്ങനെ വാങ്ങി വരണം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറേ സ്റ്റോണുകൾ, ഇത് പിന്നെ ഒരു എസ് ടൈപ്പ്, ഓഹ്, ഒരു എസ് ടൈപ്പ് എസ് ഷേപ്പിലുള്ളൊരു കമ്മൽ. ഇത് മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് കുഞ്ഞുള്ള ജിമിക്ക്, അതുപോലെ അങ്ങനെയുള്ള കുറേ കുറേ. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കമ്മലാണ് കേട്ടോ, അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കുഞ്ഞി കുഞ്ഞി കമ്മൽ കളക്ഷൻസാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഇത് കൂടാതെ കുറച്ച് കമ്മൽ കളക്ഷൻസ് ഇടപെട്ടിട്ടുണ്ട്, അതപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പരത്തിയിട്ടതാ കൂടുതൽ ഇതൊന്നും തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അപ്പം എൻ്റെ കമ്മൽ കളക്ഷൻ. അമ്മ രാവിലെ എഴുന്നേറ്റ് ഞാനിവിടെ, എനിക്ക് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു, ഭയങ്കര ഉറക്കം കുറവായിരുന്നു, സന്തോഷം കൊണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു, രാവിലെ എന്ത് വീഡിയോ ചെയ്യുമെന്നൊക്കെ ആലോചിച്ചു, പഴയ കുറേ കമൻസൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. അതിൻ്റെ കൂടെ വേറൊരു സംഭവം കാണിച്ചു തരുന്നത് ഏഞ്ചലിൻ്റെയാണ് കേട്ടോ. ഇത് ഡയമണ്ട് അൺകട്ട് ഡയമണ്ടിലുള്ള ഒരു ബാംഗിൾ, ബാംഗിൾ എന്ന് പറയാൻ പറ്റില്ല, സ്ക്രൂ ടൈപ്പ് ബാംഗിളാണ്. ഇതും അതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോണിലുള്ള ഒരു മാല, ഇത് ജോൺസേട്ടായി വാങ്ങിത്തന്നെയാണ് കേട്ടോ. ഇത് പാദസരമാണ്, ഇതിൻ്റെ ഒരെണ്ണം ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ല, ഇത് പൊട്ടിപ്പോയി. അപ്പം ഞാനിത് വിളക്കിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നെയാണ്. ഇത് കല്യാൺ ജ്വല്ലറി എന്ന് വാങ്ങിയതാണ് കേട്ടോ. പ്രഷ്യസ് സ്റ്റോണിലുള്ള പാദസരമാണ് ഇത് കണ്ടോ. ഇനി ചെറിയൊരു ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, ചെറിയൊരു ഇത് നമ്മൾ പാദസരത്തിൻ്റെ മണിയില്ലേ, മണി പോലത്തെ ചെറിയൊരു മണിയൊക്കെ ഉണ്ട്. ഇത് ഞാൻ വിളക്കിക്കാൻ വേണ്ടി കൊണ്ടുവന്നെയാണ് കേട്ടോ. ഇത് ചെറിയ, ഇതും സ്റ്റാർലെറ്റ്, ലിറ്റിൽ സ്റ്റാർലെറ്റ് കല്യാൺ ജ്വല്ലറി, സോറി, ഇത് കല്യാൺ ജ്വല്ലറിയിൽ നിന്ന് ബേബി കളക്ഷൻസ് എന്ന് എടുത്ത ഒരു ബ്രേസ്ലെറ്റാണ്. ഇത് എനിക്കെടുത്തതാ കേട്ടോ അമ്മ. ഇതും അതുപോലെ തന്നെ ഒരു കുഞ്ഞുമാല, ഇതെനിക്ക് ജോൺ ചേട്ടൻ വാലന്റൈൻസ് ഡേക്ക് വാങ്ങി തന്നതാണ്. ഇന്നൊരു കുഞ്ഞു ലവ് ലോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് അത് ഞാൻ പറിച്ചു കളഞ്ഞു. ലവ് ലോക്കറ്റ് ഞാൻ പറിച്ചു കളഞ്ഞു എന്നല്ലോ, സോറി, അത് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഫാഷനബിളായി തോന്നിയത്. അല്ലെങ്കിൽ അതൊരു കോമൺ ആയിട്ട് അല്ലാത്ത കയ്യിലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഉള്ള കുറച്ച് കളക്ഷൻസ്. കളക്ഷൻസ് നല്ല കേട്ടോ. ഇതൊക്കെ ജോൺസേട്ടായി ഉണ്ടല്ലോ, സ്കീം കൂടാറുണ്ട് കല്യാൺ ജ്വല്ലറീൻ്റെ. അതുപോലെ തന്നെ ജോൺസേട്ടായ്ക്ക് സിമെൻറ്റിൻ്റെ ഗോൾഡ് കോയിൻ കിട്ടും, മിനാർ ടി എം ടീൻ്റെ ഒക്കെ ഗോൾഡ് കോയിൻ കിട്ടും. ആ കോയിനൊക്കെ കിട്ടുന്ന സമയത്ത് എനിക്ക് തരികയും ഞാനത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി ആഭരണമാക്കി മാറ്റുകയും ചെയ്യാറാണ്. അപ്പോൾ ഓക്കെ, നമ്മൾക്ക് അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. എന്താ അമ്മ എന്തോ സംസാരിക്കാം. അമ്മ ഭയങ്കര പത്രം വായനയൊക്കെയാണ് കേട്ടോ. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര എന്താ പറയുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രാവിലെ അടുക്കളയിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല, ബിക്കോസ് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അടുപ്പ് കത്തി, ഇത് കത്തിച്ചില്ല. കാപ്പി ഓട്സ് രാവിലെ കഴിക്കും. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇന്ന് ഒരു ഫുഡിന് ഞങ്ങൾ ഒരാളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരമാകുമ്പോൾ വയനാട്ടിലേക്ക്, ഷൂം, വയനാട്ടിലേക്ക് ഫ്ലൈറ്റ് ഇല്ല കേട്ടോ, ട്രെയിനും ഇല്ല, ബസ്സിന് എങ്ങനെ എത്തുമെന്ന് അറിയില്ല കേട്ടോ. കെ എസ് ആർ ടി സി ബസ്സിന് ഇങ്ങോട്ട് വന്ന സമയത്ത് വളരെ പെട്ടെന്ന് എത്തി, എങ്ങനെ എത്തുമെന്ന് അറിയില്ല. അതേ എൻ്റെ പട്ടിക്കുട്ടികൾ, ഞാൻ ഇന്നലെ ഫുഡ് കൊടുത്ത പട്ടിക്കുട്ടികൾ അതേണ്ട് അവിടെ കിടന്ന് കളിക്കുന്നതാ. ഞാൻ ഇന്നലെ അവിടെ കൊണ്ടുപോയി ഫുഡ് ഇട്ട് കൊടുത്തു, ഒരു ഇലക്കകത്ത് കൊണ്ടിട്ട് കൊടുത്തു, എന്നും വന്നത് കഴിക്കുന്നുണ്ടോ എന്നാന്നറിയില്ല. സുലൈമാനിക്ക് എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ, നീയാണിവിടെ പട്ടികളെ വളർത്തുന്നത് എന്ന് പറഞ്ഞത് അതുണ്ടോ. ഇവിടെയും കോഴിക്കോട് അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. കോഴിക്കോടിന് എപ്പോഴും ഒരു ചീത്തപ്പേരാണ് ഉഷ്ണം, ഉഷ്ണം എന്ന് പറഞ്ഞത്. അപ്പം ഇപ്പോൾ ഉഷ്ണമില്ല, ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അവിടെ മൾട്ടിപ്ലക്സ് തിയേറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോളിക്കും, ദിവസം അവിടെ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ വേഗം വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഫുൾ ഇതൊന്നുമില്ല, ഫുഡ് കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇന്ന് കുറച്ച് ബിസി 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 ഡേ ആണ് കണ്ടിരിക്കുന്നത്. എന്താ അമ്മ രോഗം അവസാനിക്കാറായോ? അമ്മ എപ്പോഴും തഗ്ഗ, അതുകൊണ്ട് വീഡിയോയ്ക്ക് കമൻറ്റ് വരാറുണ്ട്, തഗ്ഗ് മമ്മി, തഗ്ഗ് മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ വയനാട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷമാണ്. കൂടാതെ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ ബേർഡേ ആണ് ജനുവരി 1, ന്യൂ ഇയർ ബേബിയാണ്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ച പോകുന്നത്. എത്ര മണിക്ക് അവിടെ എത്തുമെന്ന് അറിയില്ല, ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, ന്യൂ ഇയറായിട്ട് എങ്ങനെ എത്തുന്നൊന്നറിയില്ല. എന്നാലും എങ്ങനെയെങ്കിലും നമ്മൾ പോകുമ്പോയിരിക്കും.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ഹാവ് എ ഗ്രേറ്റ് ഡേ, ടേക്ക് കെയർ, ബൈ ബൈ. പല്ലിൽ ഈ ബ്രാക്കറ്റ് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ പല്ലിന് മറ്റേ ബ്രാക്കറ്റ് ഇട്ടതാ, ക്ലിപ്പ് ഇട്ടതാ കേട്ടോ. നിരയും വരിയും നിരയും ആക്കാൻ വേണ്ടിയിട്ട് നാല് പല്ലൊക്കെ എടുത്തിട്ട് വളരെ ത്യാഗപൂർവ്വം സൗന്ദര്യത്തിന് വേണ്ടി, സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേദനയും സഹിക്കും. സൗന്ദര്യം എനിക്കൊരു ശാപമായോ? ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഈ ബ്രാക്കറ്റ് തന്നു. ഇത് തന്നിട്ട് 10 വർഷത്തോളമൊക്കെ ആയിട്ട് അതിനിടയ്ക്ക് അത് പൊട്ടിപ്പോയിട്ട് ഞാൻ വേറെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇത് വായിൽ വെച്ചിട്ടേ ഞാൻ കിടന്നുറങ്ങുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ പോകുമ്പം മറക്കാതെ കൊണ്ടുപോകുന്നൊരു സാധനം ഇതാണ്. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ. ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ ഇന്ന് ഈ വർഷത്തിൻ്റെ 2021 അവസാനത്തെ ദിനമാണ്. 2 വർഷമായി നമ്മുടെ മനസ്സിൽ ന്യൂ ഇയർ പ്രതീതികളൊന്നുമില്ലായിരുന്നു. ഈ വർഷം ചെറുങ്ങനെ ഒന്ന് ഒരു ഹാപ്പിനെസ്സിലേക്കൊക്കെ, ഒരു റിക്കവറി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷേ ആ സന്തോഷത്തെ നശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒമിക്രോൺ വന്നിരിക്കുകയാണ്. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ആരോഗ്യരംഗത്ത്. ഓക്കെ, ബൈ.